ഹലോ ഗേയ്സ്, പി എസ് സി ടോപ്പ് ജെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, സിലബസിലെ ടോപ്പിക്കായിട്ടുള്ള ഗതാഗതം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിൽ തന്നെ വ്യോമ ഗതാഗതം, ജലഗതാഗതം, റോഡ് ഗതാഗതം എന്നിങ്ങനെ മൂന്ന് ഗതാഗത മാർഗങ്ങളുണ്ട്. അതിൽ വ്യോമ ഗതാഗതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങൾ ഉള്ള രാജ്യം ഏതാണ്? യു എസ് എ. ഓക്കെ, യു എസ് എ ആണ് ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങൾ ഉള്ള രാജ്യം. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. ഓക്കെ, ഇന്തോനേഷ്യയാണ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള രാജ്യം. വിമാനത്താവളങ്ങൾക്ക് കോഡ് നൽകുന്ന അന്താരാഷ്ട്ര ഏജൻസി ഏതാണ്? IATA. ഓക്കെ, ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനാണ് വിമാനത്താവളങ്ങൾക്ക് കോഡ് നൽകുന്ന അന്താരാഷ്ട്ര ഏജൻസി. ഓക്കെ, IATAയുടെ ആസ്ഥാനം എവിടെയാണ്? മോൺട്രിയൽ. ഓക്കെ, മോൺട്രിയലാണ് IATAയുടെ ആസ്ഥാനം. മോൺട്രിയൽ എന്ന് പറയുന്നത് കാനഡയിലാണ്. എയർ ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ വിമാന സർവീസ് ഏതാണ്? എയർ ഇന്ത്യ എക്സ്പ്രസ്. ഓക്കെ, എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് എയർ ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ വിമാന സർവീസ്. ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനി ഏതാണ്? ഡാറ്റ എയർലൈൻസ്. ഓക്കെ, ഡാറ്റ എയർലൈൻസ് ആണ് ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനി. എയർ ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഓക്കെ, ന്യൂഡൽഹിയിലാണ് എയർ ഇന്ത്യയുടെ ആസ്ഥാനം. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചി. ഓക്കെ, കൊച്ചിയിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ആസ്ഥാനം. വ്യോമ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം എന്നാണ്? 1911. ഓക്കെ, 1911ലാണ് വ്യോമ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിച്ചത്. എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്നത് എന്നാണ്? 1948 March 8. 1948 March 8 എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്നത്. ഇന്ത്യൻ വ്യോമയാന മേഖല ദേശസാൽക്കരിച്ച വർഷം എന്നാണ്? 1953. ഓക്കെ, 1953ലാണ് ഇന്ത്യൻ വ്യോമയാന മേഖല ദേശസാൽക്കരിച്ച വർഷം. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ജെറ്റ് വിമാന സർവീസ് എയർ ഇന്ത്യ തുടങ്ങിയ വർഷം എന്നാണ്? 1960 February 21. ഓക്കെ, 1960 February 21 ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ജെറ്റ് വിമാന സർവീസ് എയർ ഇന്ത്യ തുടങ്ങിയ വർഷം. എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി നിലവിൽ വന്ന വർഷം എന്നാണ്? 2009. ഓക്കെ, 2009ലാണ് എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി നിലവിൽ വന്ന വർഷം. നാഷണൽ ഏവിയേഷൻ കമ്പനി രൂപം കൊണ്ടത് എന്നാണ്? 2007. ഓക്കെ, 2007ലാണ് നാഷണൽ ഏവിയേഷൻ കമ്പനി രൂപം കൊണ്ടത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? രാജീവ് ഗാന്ധി ഭവൻ. ഓക്കെ, ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവനാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായത് എന്നാണ്? 1995 April 1. ഓക്കെ, 1995 April 1 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഏതാണ്? രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഹൈദരാബാദ്. ഓക്കെ, ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഓക്കെ, ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ള വിമാനത്താവളം ഏതാണ്? അതും ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം തന്നെയാണ്. ദക്ഷിണ ധ്രുവത്തിൽ പെർമനൻ്റ് എയർപോർട്ട് സ്ഥാപിക്കുന്ന ആദ്യ രാജ്യം ഏതാണ്? ചൈന. ഓക്കെ, ചൈനയാണ് ദക്ഷിണ ധ്രുവത്തിൽ പെർമനൻ്റ് എയർപോർട്ട് സ്ഥാപിക്കുന്ന ആദ്യ രാജ്യം. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ഓക്കെ, കേരളമാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഓക്കെ, 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് കേരളത്തിലുള്ളത്. ഓക്കെ, കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ, കണ്ണൂർ. ഓക്കെ, തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ, കണ്ണൂർ എന്നിവയാണ് കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ. കേരളത്തിലേക്ക് ആദ്യ വിമാന സർവീസ് നടത്തിയ വർഷം എന്നാണ്? 1935. ഓക്കെ, 1935ലാണ് കേരളത്തിലേക്ക് ആദ്യ വിമാന സർവീസ് നടത്തിയത്. ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരത്തിന് പുറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വിമാനത്താവളം ഏതാണ്?
തിരുവനന്തപുരം. ഓക്കെ, തിരുവനന്തപുരം വിമാനത്താവളമാണ് ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ നഗരത്തിന് പുറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വിമാനത്താവളം. ഇന്ത്യയിലെ അഞ്ചാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം. ഓക്കെ, തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ അഞ്ചാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം. കേരളത്തിൽ നിന്നുള്ള ആദ്യ വിമാന സർവീസ് ഏതാണ്? തിരുവനന്തപുരം ടു മുംബൈ. ഓക്കെ, തിരുവനന്തപുരം ടു മുംബൈ ആണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ വിമാന സർവീസ്. പൊതു സ്വകാര്യ മേഖലകളുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരി. ഓക്കെ, നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് പൊതു സ്വകാര്യ മേഖലകളുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം. ജനപങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരി. ഓക്കെ, നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് ജനപങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം. നെടുമ്പാശ്ശേരി വിമാനത്താവളം ഔദ്യോഗികമായി അറിയപ്പെടുന്നത് എന്താണ്? കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. ഓക്കെ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്നാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം. ഓക്കെ, നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. 12 മെഗാവാട്ട് സോളാർ പവർ പ്രോജക്റ്റ് നിലവിൽ വന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? കൊച്ചി വിമാനത്താവളം. ഓക്കെ, കൊച്ചി വിമാനത്താവളമാണ് 12 മെഗാവാട്ട് സോളാർ പവർ പ്രോജക്റ്റ് നിലവിൽ വന്ന കേരളത്തിലെ വിമാനത്താവളം. UNന്റെ ചാമ്പ്യൻ ഓഫ് എർത്ത് പുരസ്കാരം 2018 നേടിയ കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? കൊച്ചി വിമാനത്താവളം. ഓക്കെ, കൊച്ചി വിമാനത്താവളമാണ് UNന്റെ ചാമ്പ്യൻ ഓഫ് എർത്ത് പുരസ്കാരം 2018 നേടിയ കേരളത്തിലെ വിമാനത്താവളം. കോഴിക്കോട് വിമാനത്താവളം, അതായത് കരിപ്പൂർ വിമാനത്താവളം, സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം. ഓക്കെ, മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് വിമാനത്താവളം, അതായത് കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ, വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം എന്താണ്? ഓറഞ്ച്. ഓക്കെ, ഓറഞ്ച് നിറമാണ് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ്. ഓക്കെ, ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ആരാണ്? ഡേവിഡ് വാറൻ. ഓക്കെ, ഡേവിഡ് വാറനാണ് ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത്. ബ്ലാക്ക് ബോക്സിൻ്റെ മറ്റൊരു പേരെന്താണ്? ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ. ഓക്കെ, ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറാണ് ബ്ലാക്ക് ബോക്സിൻ്റെ മറ്റൊരു പേര്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിനു സമാനമായ കപ്പലിലെ ഉപകരണം ഏതാണ്? VDR, വോയേജ് ഡാറ്റ റെക്കോർഡർ. ഓക്കെ, VDR ആണ്, വോയേജ് ഡാറ്റ റെക്കോർഡറാണ് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം. ഓക്കെ, ഏതാണ്? VDR. കേരളത്തിലെ 4ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വന്നത് എവിടെയാണ്? മൂർക്കൻ പറമ്പ്. ഓക്കെ, കണ്ണൂർ ജില്ലയിലെ മൂർക്കൻ പറമ്പിലാണ് കേരളത്തിലെ 4ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ച കമ്പനി ഏതാണ്? കിൻഫ്ര. ഓക്കെ, കിൻഫ്ര എന്ന കമ്പനിയാണ് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ചത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം നടന്നത് എന്നാണ്? 2018 ഡിസംബർ 9. ഓക്കെ, 2018 ഡിസംബർ 9 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം നടന്നത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ചെയർമാൻ ആരാണ്? കേരള മുഖ്യമന്ത്രി. ഓക്കെ, കേരള മുഖ്യമന്ത്രിയാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ചെയർമാൻ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? V. തുളസീദാസ്. ഓക്കെ, V. തുളസീദാസ് ആണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. ഓക്കെ ഗേയ്സ്, അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.